നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കാറില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്കൊരിക്കലും സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുമുണ്ട്. ആ സംഭവങ്ങൾ എല്ലാം ക്യാമറയിൽ പതിഞ്ഞിരുന്നുവെങ്കിൽ വളരെ രസകരമായിരിക്കും അല്ലെ? നിങ്ങളുടെ ജീവിതത്തിൽ അതേ രീതിയിൽ ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മറ്റുള്ളവർക്കും രസകരമായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്യാമറയിൽ പതിഞ്ഞ ചില ഇമ്പോസിബിൾ എന്ന് കരുതിയിരുന്ന പോസിബിൾ ആയ സംഭവങ്ങളുടെ വീഡിയോസ് ആണ്. വ്യത്യസ്തമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് എടുക്കാം. സ്കേറ്റിംഗ് ബോർഡ് കൊണ്ടുള്ള പല അത്ഭുത കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രാക്ടീസിന് ശേഷമാണ് അതെല്ലാം നമ്മുടെ മുൻപിൽ എത്തുന്നത്. എന്നാൽ ഒരു മിസ്റ്റേക്കിൽ നിന്നും സംഭവിച്ച അത്ഭുത കാഴ്ചയാണ് ഈ വീഡിയോ. ഒരാൾ സ്കേറ്റിംഗ് നടത്തുന്ന സമയത്ത് ബാലൻസ് തെറ്റി സ്കേറ്റിംഗ് ബോർഡിൽ നിന്നും വീണു. നിയന്ത്രണം വിട്ട സ്കേറ്റിംഗ് ബോർഡ് അതുവഴി പോയ രണ്ടാളുകളുടെ കാലിൽ ഇടിക്കാതെ സേഫായി കാലുകൾ കടിയിലൂടെ പോയി. ഒന്നുകൂടെ അതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷെ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ചില കാര്യങ്ങൾ ട്രൈ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ വിശ്വസിക്കാനാകാതെ കണ്ണ് തള്ളി നിൽക്കേണ്ടി വരും. ബേസ്ബോൾ കളിക്കുമ്പോൾ ബോളിൽ നിന്ന് ബാറ്റ് കൊള്ളിക്കാൻ തന്നെ കഴിവ് വേണം. എന്നാൽ ഇവിടെ ബോളിൽ അടിച്ചതല്ല കാര്യം, ഷോട്ടും കഴിഞ്ഞ് ബാറ്റ് മുകളിലേക്ക് കറക്കി എറിഞ്ഞതാണ് കാര്യം. കറങ്ങി താഴേക്ക് വീണ ബാറ്റ് കുത്തി നിർത്തിയതുപോലെ താനെ നേരെ നിന്നു. ഇത് ക്യാമറ ട്രിക്ക് അല്ല എങ്കിൽ ഇതുപോലെ ഇനി നടക്കാനുള്ള സാധ്യത തീരെയില്ല. വാട്ടർ ബോട്ടിൽ ചലഞ്ച് എല്ലാവരും ഓർക്കുന്നില്ലേ? ഇനി കാണാൻ പോകുന്ന വീഡിയോയും ഏകദേശം അതേപോലെ തന്നെയാണ്. വാട്ടർ ബോട്ടിലിന് പകരം ഒരു പെൻസിൽ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ പെൻസിൽ നേരെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കുട്ടി കയ്യിലുണ്ടായിരുന്ന പെൻസിൽ ഫ്ലിപ്പ് ചെയ്തപ്പോൾ പെൻസിൽ നേരെ കുത്തി നിൽക്കുകയാണ്. ആ കുട്ടിയുടെ റിയാക്ഷൻ കണ്ടാൽ തന്നെ അറിയാം, അവന്റെ സ്വപ്നങ്ങളിൽ പോലും ഇതുപോലെ സംഭവിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല എന്ന്. ഇത് ക്യാമറയിൽ പതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം വേറൊരാളോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഒന്നുകൂടെ ചെയ്ത് കാണിക്കാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. 12 ഇഞ്ച് ഉയരം എന്ന് പറഞ്ഞാൽ 30.48 സെന്റിമീറ്റർ, അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ യൂസ് ചെയ്ത വലിയ സ്കെയിലിന്റെ നീളം. 12 ഇഞ്ച് ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഇരുമ്പ് ബാറുകൾക്കടിയിലൂടെ ഇഴഞ്ഞു പോകുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? ഷെമി ക്യാമ്പൽ എന്ന ലിംബോ ഡാൻസറാണ് 12 ഇഞ്ച് ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഇരുമ്പ് ബാറുകൾക്കടിയിലൂടെ 3.10 മീറ്റർ ദൂരം ലിംബോ ചെയ്ത് ഗിന്നസ് റെക്കോർഡിട്ടത്. ഷെമി ക്യാമ്പലിനെ പോലെ ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപാരമായ റിഫ്ലക്സ്. റിഫ്ലക്സിന്റെ ഏറ്റവും കൂടിയ വെർഷനാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 100 മൈൽ സ്പീഡിൽ ഒരു മെഷീനിൽ നിന്നും വരുന്ന ബോൾ ഇദ്ദേഹം വാളുകൊണ്ട് കട്ട് ചെയ്യുകയാണ്. വളരെ അടുത്ത് നിന്നുകൊണ്ട് ഇത്രയും വേഗത്തിൽ വരുമ്പോൾ നമുക്കൊന്ന് കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അമ്യൂസ്മെന്റ് പാർക്കുകളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന റൈഡുകളിൽ ഒന്നാണ് റോളർ കോസ്റ്റർ. വളരെ സുരക്ഷിതമായിട്ടാണ് അവയെല്ലാം പ്രവർത്തിപ്പിക്കാറുള്ളത്. എന്നാൽ ആ സുരക്ഷകൾ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ റൈഡിനൊരുങ്ങുകയാണ് ഇദ്ദേഹം. റോളർ സ്കേറ്റ് ഉപയോഗിച്ച് റോളർ കോസ്റ്ററിൽ യാത്ര ചെയ്ത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണിത്. ഈ ഒരു അറ്റംപ്റ്റിനൊരുങ്ങിയപ്പോൾ ഭൂരിഭാഗം ആളുകളും അത് ഇമ്പോസിബിൾ ആണ് എന്നായിരിക്കും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ അദ്ദേഹം അത് പോസിബിൾ ആക്കി റെക്കോർഡ് ബുക്കിൽ ഇടം നേടി. സ്കേറ്റിംഗ് ബോർഡ് വെച്ചുള്ള ഒരു വീഡിയോ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു. അവിടെ ഭാഗ്യം കൊണ്ട് അതുപോലൊരു നിമിഷം ഉണ്ടായതാണെങ്കിൽ ഇനി കാണുന്ന വീഡിയോ കൃത്യമായ പ്രാക്ടീസ് കൊണ്ട് പോസിബിൾ ആക്കിയെടുത്ത സംഭവമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് സ്കേറ്റിംഗ് അല്പം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ആളുകളുടെ മുകളിലൂടെ ചാടുന്നതും എളുപ്പമായ കാര്യമല്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ചെയ്യുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമല്ലേ? സാധാരണ ആളുകൾ ട്രൈ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സ്റ്റണ്ടാണ് ഇവർ ചെയ്തത്. 3 പേരും സ്കേറ്റിംഗ് ബോർഡിലാണ്. ഒരാൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സ്കേറ്റിംഗ് ബോർഡുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തതാണ് ഇതിൽ ഏറ്റവും മനോഹരം. നദികളിൽ നമ്മൾ ട്രൈ ചെയ്യുന്ന ഒന്നാണ് സ്റ്റോൺ സ്കിമ്മിംഗ്. പരന്ന കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിയുമ്പോൾ കല്ല് തെന്നി വെള്ളത്തിന് മുകളിലൂടെ പോകുന്നതിനെയാണ് സ്റ്റോൺ സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. ഡഗ്ഗി ഐസക് ആണ് ഏറ്റവും കൂടുതൽ ദൂരം സ്റ്റോൺ സ്കിമ്മിംഗ് ചെയ്തതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ. ഡഗ്ഗി ഐസക് 8 തവണ തന്റെ റെക്കോർഡ് തിരുത്തി കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന അറ്റംപ്റ്റാണ് ഇപ്പോഴത്തെ റെക്കോർഡ്. 121.92 മീറ്റർ ദൂരത്തേക്ക് എറിഞ്ഞാണ് നിലവിലെ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്രയും ദൂരം സ്റ്റോൺ സ്കിമ്മിംഗ് ചെയ്യുന്നത് പോസിബിൾ ആണെന്ന് ചിന്തിച്ചവരുണ്ടാവില്ല.
ഗോൾഫ് കളിക്കിടെ പ്ലെയറിനും ബോൾ ചാടിക്കേണ്ട ഹോളിനും നടുവിലായി വെള്ളം മാത്രമുള്ളൂവെങ്കിൽ അദ്ദേഹം എങ്ങനെ ഹോളിൽ ബോൾ ചാടിക്കും? ജോൺ റാം എന്ന പ്ലെയർ ഇമ്പോസിബിൾ ആയിട്ടുള്ള ആ മൊമെന്റ് പോസിബിൾ ആക്കിയ കാഴ്ചയാണിത്. ബോൾ വെള്ളത്തിലൂടെ തെന്നിച്ച് കൃത്യമായി ഹോളിൽ ചാടിക്കുകയാണ് ജോൺ റാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വ്യത്യസ്തമായ അനവധി വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.